അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന തഖ്വയുള്ള ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തുള്ള ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യന് മാത്രമുള്ള പ്രത്യേകമായ ഒരുപാട് കഴിവുകൾ അല്ലാഹു അവന് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് തയ്യിബാത്ത്. നിശ്ചയം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, കരയിലും കടലിലും നാം അവരെ വഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ലതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ പരിമിതമായ ശാരീരിക കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ഗവേഷണം നടത്താനും എല്ലാമുള്ള കഴിവുകൾ അല്ലാഹു അവന് നൽകി. ഈ കഴിവും അനുഗ്രഹവും ബഹുമാനവും എല്ലാം അല്ലാഹു നൽകിയതോടൊപ്പം തന്നെ മനുഷ്യന് ഒരുപാട് പരിമിതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകി എന്നതാണ് സത്യം. നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാം, അവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്ധനങ്ങളും അവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഊർജങ്ങളും ഏതൊക്കെയാണെന്ന് പഠിക്കാം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആസ്റ്ററോയിഡ്സിനെ കുറിച്ചും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാം. പക്ഷേ ഇവിടങ്ങളെങ്കിലൊന്നും എത്തിപ്പെടാനോ ഇവിടെയൊന്നും ജീവിക്കാനോ നമുക്ക് സാധ്യമല്ല. നമ്മുടെ തൊട്ടടുത്ത ഗ്രഹങ്ങളിൽ പോയി പോലും ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇതിലൂടെ അല്ലാഹു എന്താണ് നമ്മോട് പറയുന്നത്? മനുഷ്യ, നീ നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കണ്ണുകൊണ്ടും കാണുന്നതും അറിയുന്നതുമാണ് എൻ്റെ കഴിവ്, എൻ്റെ കുദറത്ത്. എന്നാൽ ഇവയിലേക്കൊന്നും നിനക്ക് പോകാൻ കഴിയില്ല, ഇവയൊന്നും നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നതാണ് നിന്റെ പരിമിതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ലോകത്തെ അല്ലാഹു പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ലോകത്ത് ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിരുകളില്ലാത്ത ആസ്വാദനം ഒരിക്കലും ഈ ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല, അത് പരലോകത്ത് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിലൂടെ വളരെ വ്യക്തമായി ഒരു വലിയ ആയത്തിലൂടെ അല്ലാഹു വലിയ ആ ഒരു വലിയ വാസ്തവം നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു പറയാൻ, ഇഅലമൂ അന്നമൽ ഹയാതു ദുനിയാ ലഇബു വലഹു വസീനതു വതഫാഖുറു ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സുന്ദര മായൊരു ഉദാഹരണത്തിലൂടെ എന്താണ് ഈ ലോകമെന്നും ഈ ലോകത്തിൻ്റെ പരിമിതികളും പരിധികളും എന്താണെന്നും എത്രമാത്രം നശ്വരമാണ് വഞ്ചനാത്മകമാണ് ഈ ലോകത്തിലെ ജീവിതമെന്നും വളരെ വ്യക്തമായി പടച്ചെറുപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അലമു, നിങ്ങളറിയണം, അന്നമൽ ഹയാതു ദുനിയാ ലഇബു വലഹു, നിശ്ചയം ഈ ദുനിയാവിലെ ജീവിതം കളിവിനോദം മാത്രമാണ്, കളിയും നേരം പോക്കും മാത്രമാണ്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്,
കൂടാതെ നിങ്ങൾ പരസ്പരം പെരുമ നടിക്കലും പരസ്പരം ധാരാളിത്തം നടിക്കലും മാത്രമാണ് ഈ ദുനിയാവിന്റെ ആകെത്തുക. എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു തരാൻ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയണം, ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തെക്കാൾ, നമ്മുടെ ഈ സുഖത്തെക്കാൾ, നാം കാണുന്ന വർണ്ണശബളമായ ഈ കാഴ്ചയേക്കാൾ ഏറ്റവും വലിയ യാഥാർത്ഥ്യം മരണം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, വജാഅത് സക്റത്തുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണലഹരി സത്യവും കൊണ്ട് വരിക തന്നെ ചെയ്യുന്നതാണ്. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ആ മരണലഹരി, ആ മരണത്തിന്റെ വേദന സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് നിങ്ങളിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. അല്ലാഹു പറയുന്നു, വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. എന്നാൽ മരിച്ച് ഖബറിൽ കിടന്നതിന് ശേഷം എല്ലും തോലും മാംസവുമെല്ലാം മണ്ണോട് ചേർന്നതിന് ശേഷം അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്തൊരു സൂറിലൂത്തുണ്ട്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിലൂതുന്നതാണ്. അത് വാഗ്ദത്തത്തിന്റെ ദിവസമാണ്. നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറിലൂതപ്പെടുന്ന സമയം അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എഴുന്നേറ്റ് കൊണ്ടുവരികയാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. അന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഓരോ വ്യക്തികളുടെ കൂടെയും അവന്റെ കണക്കുകൾ രേഖപ്പെടുത്തി വെച്ച, അവന്റെ നന്മ തിന്മകൾ ശേഖരിച്ചു വെച്ച ഒരു മലക്കും അവനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരാളും ഉണ്ടായിരിക്കും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്ന ആൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അന്ന് മനുഷ്യരോട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ ഈ ദിവസത്തെ കുറിച്ച് അശ്രദ്ധരായിരുന്നു, നിങ്ങൾക്ക് ഈ ദിവസത്തെ കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിതാ ഫഖദ് കശഫ്ന അൻക ഗിതാഅക, നിങ്ങളുടെ കണ്ണിന്റെ മൂടികൾ, നിങ്ങളുടെ കാഴ്ചയുടെ മൂടി ഇതാ എടുത്തു കളയപ്പെട്ടിരിക്കുകയാണ്. ഫബസറുക അൽയൗമ ഹദീദ്, എല്ലാം കാണാനും എല്ലാം അറിയാനും എല്ലാം എല്ലാ കാഴ്ചകളും തിരിച്ചറിയാനും മാത്രം നിങ്ങളുടെ കാഴ്ചകൾ ഇന്ന് മൂർച്ചയുള്ളതാണ്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യതീദ്. അന്നവന്റെ കണക്കുകൾ ശേഖരിച്ചു വെച്ച മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഇതാ എന്റെ കയ്യിൽ ഇവന്റെ കർമ്മത്തിന്റെ ആകെ തുക, ഇവന്റെ പ്രവർത്തനത്തിന്റെ ആകെ തുക എന്റെ കയ്യിലുണ്ട് റബ്ബേ എന്ന്. അൽ ഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ദുർവാശിക്കാരനായ എല്ലാ നിഷേധിയെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിവസം. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. സംശയാലുവായ അതിക്രമകാരിയായ നന്മക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ അഹങ്കാരികളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിവസം. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്. ഏറ്റവും കഠിനമായ പാപം ചെയ്ത അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുക എന്ന തിന്മ ചെയ്തവർ അന്ന് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. വഖാല ഖരീനുഹു ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും താന്തോനിത്തരത്തിന്റെയും ഹവയുടെയും ശരീരത്തിന്റെ ഇച്ഛകളുടെയും എല്ലാം വഴികൾ പ്രചോദനങ്ങളും പ്രലോഭനങ്ങളുമായി അവന്റെ മുന്നിൽ വെട്ടിത്തെളിച്ചു കൊടുത്ത് ഇബ്ലീസ് അല്ലാഹുവിനോട് കൈയൊഴിയുകയാണ്, റബ്ബേ, ഞാൻ അവനെ വഴിതെറ്റിച്ചതല്ല. എന്നാൽ അവൻ വിദൂരമായ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് ഇബ്ലീസ് അവിടെ നിന്ന് അവിടെ നിന്ന് കൈയൊഴിയുകയാണ്. യൗമ നഖൂലു ലിജഹന്നം ഹലിംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അന്നേ ദിവസം അക്രമകാരികളായ മനുഷ്യർ മുഴുവൻ നരകത്തിലേക്കിട്ട് നിറച്ചുകൊണ്ട് നരകത്തിനോട് പടച്ചെറുപ്പ് ചോദിക്കുകയാണ്. ഹലിം
അല്ലയോ നരകമേ നീ നിറഞ്ഞുപോ, നിനക്ക് മതിയായോ നരകമേ എന്ന് ചോദിക്കുമ്പോ നരകമദാ മറുപടി പറയുകയാണ്, അല്ലാഹുവേ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ വിശാലമാണ് റബ്ബേ. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽമുത്തഖീന ഗൈറ ബഈദ്, വിദൂരമല്ലാത്ത വിധം സ്വർഗവും കൊണ്ടുവരപ്പെടുന്നതാണ്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ്, ഖേദിച്ചു മടങ്ങുന്ന സൂക്ഷ്മതയോടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, സമാധാനത്തോടെ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്ന ദിവസം, പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് കാണുന്ന വിധത്തിൽ നരകത്തിനെയും സ്വർഗത്തിനെയും കൊണ്ടുവരപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നരകവാസികൾ പോകാനുള്ള നരകം കാണുമ്പോ അവരതാ പറയുകയാണ്, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ വസാഹിബതിഹി വഅഖീ വഫസീലതിഹി ലതീ തുഅവീ വമൻ ഫിൽ അർദി ജമീഅ ثم ينجي كلا انها لظى نزاعه للشوى. അന്നേ ദിവസം കുറ്റവാളിയായ മനുഷ്യൻ നരകത്തെ നേർക്കുനേരെ കാണുമ്പോ അവനതാ പറയുകയാണ്, റബ്ബേ എന്റെ കുടുംബത്തെ പകരം തരാം, എന്റെ കൂട്ടുകാരെ പകരം തരാം, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പകരമെടുത്തുകൊണ്ട് സുമ്മയുഞ്ചി എന്നെയൊന്ന് രക്ഷപ്പെടാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് ഓരോ നരകവാസിയും എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നഹാ ലദാ നസാഅത്തുൽ ശവാ, തലയോട്ടികൾ ഉരുക്കി കളയുന്ന ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ഒരു രക്ഷയും അവനുണ്ടാവുകയില്ല, കുതറി മാറാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പടച്ചറബ് പറയുകയാണ്. അല്ലാഹു പറയുന്നു, തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജു സഅലഹും ഖസനതുഹാ അലം യാതികും നദീർ, നരകമദാ തിളച്ചുമറിയുകയാണ്, അതിലേക്ക് ഓരോ ആളുകളെയും ഓരോ കൂട്ടങ്ങളെയും വലിച്ചെറിയപ്പെടുമ്പോ ആ നരകമദാ തിളച്ചുമറിയുകയാണ്. അത് നരകത്തിന്റെ കാവൽമാലാഖമാർ കാവൽ മലക്കുകൾ ചോദിക്കുകയാണ്, അലം യാതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് കാര് വന്നിട്ടില്ലേ? നിർഭാഗ്യകരമായ ഈ നരകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്കിതാരും പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അവരതാ മറുപടി പറയുകയാണ്, ഖാലൂ ബലാ ഖദ ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കാര് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഈ നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈ സത്യത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഫകദ്ദബനാ, ഞങ്ങളതിനെ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. നരകവാസികളോട് ചോദിക്കപ്പെടുകയാണ്, മാ സലകക്കും ഫീ സഖർ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, എന്താണടോ ഈ ദൗർഭാഗ്യത്തിൽ അകപ്പെടാൻ നിങ്ങൾ കാരണമായത്, ഈ ദൗർഭാഗ്യത്തിൽ ആപതിക്കാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിക്കുമ്പോ അവരതാ മറുപടി പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല, ഞങ്ങൾ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരുന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഒഴുക്കിനനുസരിച്ച് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ അദാബുകളെ പരിഹസിച്ചുകൊണ്ടും സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് ചെയ്തതെന്ന് ഈ നരകവാസികൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ മുന്നറിയിപ്പ് എത്ര തവണയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസ് والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഭയാനകമായ നരകത്തിന്റെ അഗ്നിയിൽ
നിന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ ഭീകരമായ കല്ലുകളും പച്ചമാംസവും മജ്ജയുമുള്ള മനുഷ്യരും കത്തിക്കപ്പെടുന്ന ആ നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. വൽ മലഅലൈഹാ മലായികതുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന് ശക്തന്മാരായ പരുക്കന്മാരായ കാരുണ്യം എന്താണെന്നറിയാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ കാവലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. ആ നരകവാസികൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം, അവരതിന് ശ്രമം നടത്തുമ്പോഴെല്ലാം, അവരതാ നരകത്തിന്റെ ആഴങ്ങളിലേക്ക്, ആ നരകത്തിന്റെ ഗർത്തങ്ങളിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചയക്കപ്പെടുകയാണ്. വലഹും അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ, സൗഫ നുസ്ലീഹിം നാറാ, ഭയാനകമായ നരകാഗ്നിയിൽ അവർ കടന്നെരിയുക തന്നെ ചെയ്യുന്നതാണ്. കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലികൾ ആ നരകാഗ്നി തിന്നുകളയുമ്പോ പകരമായി മറ്റൊരു തൊലി അവർക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലിയദൂഖുൽ അദാബ്, തുല്യതയില്ലാത്ത നരകത്തിന്റെ വേദനകളും യാതനകളും പീഡനങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ നൽകപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ നരകത്തിലുള്ള പലതരത്തിലുള്ള ശിക്ഷകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തുസ്ഖാ മിൻഹാ ഐനുൻ ആനിയ, തിളച്ചുമറിയപ്പെടുന്ന, തിളച്ചുകൊണ്ട് ഒഴുകുന്ന നദിയിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നരകത്തിൽ ഇന്ന ശജറത്തു സഖൂം ത്വആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം, നരകത്തിൽ പിശാചിന്റെ തല പോലെയുള്ള സഖൂമിന്റെ വൃക്ഷത്തിന്റെ കായ്ക്കനികൾ ആ നരകവാസികൾ ഭക്ഷിക്കുന്ന സമയം അവരുടെ വയറിന്റെ അകത്ത് നിന്ന് ചെമ്പിന്റെ ഈയത്തിന്റെ ഈയം തിളക്കുന്നത് പോലെ അവരുടെ വയറിന്റെ അകത്ത് കിടന്നിങ്ങനെ തിളക്കുകയാണ്. ആ തിളക്കുന്ന സമയം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് തിളച്ചു മറിയുന്ന വെള്ളമാണ്. ആ വെള്ളം അവരുടെ തൊണ്ടയിലൂടെ പുറത്തുകൂടെ പുറത്തേക്ക്, അവരുടെ മാംസപേശികൾ ഉരുക്കിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോ പിന്നീട് അവരത് കുടിക്കാൻ തയ്യാറാവുകയില്ല. സുമ്മ സുബ്ബു ഫൗഖ റസിഹി മിൻ അദാബിൽ ഹമീം ذُقْ إِنَّكَ أَنْتَ الْعَزِيزُ الْكَرِيمُ. അവരത് കുടിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോ അവരുടെ തലയിലേക്ക് ഈ തിളച്ച പാനീയം ഒഴിക്കുകയാണ്. അവിടെ അതാ തലയോട്ടികൾ ഉരുകിയൊലിക്കുകയാണ്. അവിടെ മരണമില്ല പ്രിയപ്പെട്ടവരെ. ഈ നരകവാസികൾ സ്വർഗവാസികളോട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, അതുപോലെയുള്ള എന്തെങ്കിലും അനുഗ്രഹത്തിന് വേണ്ടി ഇരക്കുന്ന കാഴ്ചകൾ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين. സ്വർഗവാസികൾ വിളിച്ചുകൊണ്ട് തേടുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരാമോ, ഞങ്ങൾക്ക് കുറച്ച് പാനീയങ്ങൾ തരാമോ. മറുപടി പറയപ്പെടുകയാണ്, إن الله حرمهما على الكافرين. നിശ്ചയം നിഷേധികൾക്ക് ഇന്നേ ദിവസം അള്ളാഹു അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഈ നരകവാസികൾ അവസാനം നരകത്തിന് കാക്കുന്ന മലക്ക് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. വനാദൌ യാ മാലിക് ഇഖ്ദി അലൈനാ റബ്ബുക്കല്ലയോ മാലികേ, അങ്ങയുടെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ പറയുമോ, ഞങ്ങളെ ഒന്ന് അവസാനിപ്പിച്ചു തരാൻ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ മാലിക് എന്ന മലക്കിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂ, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ നിത്യവാസികളാണ്, നിത്യജീവിതം നൽകപ്പെട്ടവരാണ്, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല എന്ന് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് മറുപടി പറയാണ്. ആ നരകത്തിൽ അവർക്ക് ജീവിതവുമില്ല മരണവുമില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോടതിയിൽ ഞാനും നിങ്ങളും ചെയ്ത പ്രവർത്തനങ്ങൾ തരനാരിയ കീറി പരിശോധിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് പവിത്രമായ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ അനുഭവങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇത്രയും ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. തമാശയല്ല, നിസാര കാര്യവുമല്ല.
നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടേക്ക് ഈ പ്രോഗ്രാമിന് വന്നതുപോലും ഈ സമ്മേളനത്തിന് വന്നതുപോലും ആ നരകത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു നീയത്ത് കൊണ്ടാവണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു നീയത്ത് കൊണ്ടാവണം. ആ നീയത്ത് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുള്ളൂ. എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ രക്ഷപ്പെടണം. നമ്മളുടെ ഒരു എക്സാം ഹാളിലാണ് പ്രിയപ്പെട്ടവരെ, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം മരണചക്രത്തെ പടച്ച പടച്ചറപ്പ് പറയുന്നു, ഈ ജീവിതം സൃഷ്ടിച്ചത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. ആര് നന്നായി പ്രവർത്തിക്കും, അവസാനം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോൾ, മരണശയ്യയിൽ കിടക്കുമ്പോൾ നമ്മൾ മലക്കുൽ മൗത്തിനെ കാണുന്നത് ഏത് രൂപത്തിലാണ്, ഏത് മലക്കുകളുടെ അകമ്പടിയോടെയാണ് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രികമായ വിജയം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.